ജീവനും സ്വത്തിനും സംരക്ഷണം തേടി മണാശ്ശേരി സ്വദേശി അശോകൻ നടത്തിവരുന്ന നിരാഹാര സമരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ December 1 മുതലാണ് അശോകൻ നിരാഹാര സമരം ആരംഭിച്ചത്. കയ്യേറ്റക്കാരിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം തേടിയും പരാതികളിലും വ്യാപാര ലൈസൻസ് അപേക്ഷകളിലും നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ അലംഭാവത്തിനുമെതിരെ മണാശ്ശേരിയിൽ 1.5 മാസമായി ഹോട്ടൽ വ്യാപാരി നടത്തുന്ന നിരാഹാര സത്യാഗ്രഹത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. പൊതുപ്രവർത്തകനും റിട്ടയേർഡ് തഹസിൽദാരുമായ കോഴിക്കോട് കാരാപ്പറമ്പിലെ പി ശ്രീനിവാസൻ വാർത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്ക് മെയിൽ ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തു. കേസെടുത്തതിനൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ കമ്മീഷൻ വിവരങ്ങൾ തേടിയതായാണ് സൂചന. വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മണാശ്ശേരി മഠത്തിൽ തൊടിക അശോകൻ കഴിഞ്ഞ December 1 മുതലാണ് മണാശ്ശേരിയിൽ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സമരമിരിക്കുന്നത്. കുടുംബസ്വത്തിൽ നല്ലൊരു ഭാഗം കയ്യേറിയതായും മാലിന്യം നിക്ഷേപിച്ച് മലിനമാക്കിയതായും അശോകൻ പറയുന്നു. ഇതിനു പുറമെ ഭാര്യയുടെ പേരിലുള്ള കെട്ടിടത്തിൽ ഉദ്ഘാടന സജ്ജമായ ഹോട്ടലിന് തൊടുന്യായങ്ങൾ പറഞ്ഞ് അധികൃതർ അനുമതി നിഷേധിക്കുന്നതായും അശോകൻ പരാതിപ്പെടുന്നു. കോവിഡ് രൂക്ഷമായ സമയത്ത് മണാശ്ശേരിയിലെ പ്രസ്തുത കെട്ടിടം മാസങ്ങളോളം ക്വാറന്റൈൻ കേന്ദ്രമായി വിട്ടുനൽകുകയും സമരം തുടങ്ങുന്നതിന് തലേ ദിവസം വരെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഭക്ഷണം എത്തിച്ചും ശ്രദ്ധേയനായ വ്യക്തിയാണ് അശോകൻ. CTV പ്രാദേശിക വാർത്ത മുക്കം.